നിന്നെ കാണാൻ വന്നു ും പൊന്നാട് തളിരാട് കാണിക്കയായിത്തന്നു കൂടേറുകൊ നമസ്കാരം എൻ്റെ പേര് അഞ്ജു ഗണേഷ് ട്രിവാൻഡ്രും എൻ്റെ നാട് ഇവിടെ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമാകുന്നു ഞാൻ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു ലക്സ് ഓഫ് ടി എക്സി ടെക്നോളജീസ് എന്നാണ് കമ്പനിയുടെ പേര് ഞാനിവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് എൻ്റെ ഹസ്ബൻഡ് ഗണേഷ് കാറ്റർ പില്ലറിൽ വർക്ക് ചെയ്യണു ഒരു മോൻ ഉണ്ട് ഞങ്ങൾക്ക് മാധവ് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പ്രസിഡൻസി സ്കൂളിൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മകനും പിന്നെ എൻ്റെ അമ്മയും ആണ് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ളത് മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മൂന്ന് വയസ്സിലാണ് സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത് എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് കമുകറ പുരുഷോത്തമൻ സാറിൻ്റെ മകളായ ശ്രീലേഖ ടീച്ചറാണ് മൂന്ന് വയസ്സ് മുതൽ ഏകദേശം എൻ്റെ ഒമ്പതാം ക്ലാസ് അതായത് പതിനാല് വയസ്സ് വരെ ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛൻ ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ അച്ഛന് ബാങ്കിൽ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അതായത് തൃശ്ശൂരിലേക്ക് പോകേണ്ടി വന്നു പിന്നെ നയൻത്ത് ടെൻത്ത് അലവൻത് ട്വൽത്ത് എല്ലാ കുട്ടികളുടെയും ഭയങ്കര ക്രൂഷ്യൽ മൊമെൻ്റാണ് സ്റ്റഡീസിൻ്റെ സോ അത് അതുകൊണ്ട് മ്യൂസിക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ജസ്റ്റ് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ സ്കൂൾ ഡേയ്സ് അങ്ങനത്തെ കുറച്ച് പാർട്ടിസിപ്പേഷൻസ് അല്ലാതെ കൂടുതലായിട്ട് മ്യൂസിക്കിന് ഞാൻ ടൈം ചെലവഴി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നീണ്ട ഒരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായി അവിടെയായിരുന്നു എൻ്റെ ബിടെക് ഞാൻ ബിടെക് നാല് വർഷം ഈ പറയുന്ന പോലെ കോളേജിൽ പാട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പാടിയിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോ ഒന്നും ഞാൻ പാട്ട് അത്രയ്ക്ക് പാടുന്നുള്ളതൊന്നും ആർക്കറിയത്തില്ലായിരുന്നു പിന്നെ വേറെ വീണ്ടും മ്യൂസിക്കിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് സെവനിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു നമ്മുടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാല് സ്റ്റേജസ് മാത്രമേ എനിക്ക് പോകാൻ കഴിഞ്ഞോളൂ അത് കഴിഞ്ഞ് കൂടുതൽ മുന്നോട്ട് പോകാൻ സ്റ്റഡീസുമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും സ്റ്റഡീസിലേക്ക് തന്നെ വരുന്നു എന്നുള്ളൊരു ഇത് കാരണം ഞാൻ വീണ്ടും അവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്യാണ് ഉണ്ടായത് പിന്നീട് സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു വർക്കിലോട്ട് കയറി കല്യാണം കഴിഞ്ഞു ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായി എൻ്റെ മോൻ ജനിച്ചു മോൻ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ഒന്ന് ബ്രേക്ക് എടുത്തു കരിയറിൽ നിന്നൊന്ന് ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്ത സമയത്ത് എൻ്റെ എനിക്ക് എൻ ഞാൻ പാടുമെന്നറിയുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അവരെന്നോടൊന്ന് ചോദിച്ചു എന്തുകൊണ്ട് വീണ്ടും മ്യൂസിക്കിലേക്ക് പോയി കൂടാ വെറുതെ ഇരിക്കുവല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സ്മ്യൂൾ അപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും പാട്ടിലൂടെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും സ്മ്യൂൾ അപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ വീണ്ടും ഒരു ട്വൽവ് ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷം പാടാൻ തുടങ്ങിയത് അപ്പോൾ പാടി തുടങ്ങിയ സമയത്ത് ഇപ്പോൾ സ്മ്യൂണിലുള്ള എൻ്റെ ആ റെക്കോർഡിങ്സ് ഒക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു ബോറടിക്ക് തോന്നാറുണ്ട് കാരണം സൗണ്ട് ഒന്നും നമ്മുടെ കൺട്രോൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് വർഷത്തിന് ശേഷം പാടുമ്പോൾ എല്ലാവർക്കും ഒരു സൗണ്ട് ബ്രേക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൗണ്ട് നമ്മുടെ കൺട്രോളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അതെനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ ഒരു സമയത്താണ് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കസിൻ എൻ്റെ കസിൻ ഇവിടെ ബാംഗ്ലൂരിലുണ്ട് മഞ്ജുഷ ചേച്ചി മഞ്ജുഷ ചേച്ചി ത്രൂ ഞാൻ നമ്മുടെ സരിഗമ്മ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ഒന്ന് ആഡ് ചെയ്തായിരുന്നു അപ്പോൾ അതിലെ സരിഗമ്മയുടെ അഡ്മിൻസായ സുനിലേട്ടൻ സജിയേട്ടൻ രണ്ടു പേരുമാണ് അതിൻ്റെ അഡ്മിൻസ് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുകയും സജിയേട്ടനും സുനേട്ടനും അവരുടെ ആദ്യത്തെ അവരുടെ പ്രോഗ്രാമായി ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സരിഗമ സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ഇയർ കഴിഞ്ഞ് അവർക്ക് അവിടെ വിജനപുര അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒരു സ്റ്റേജ് ഷോ ഒരു ഡിവോഷണൽ സോങ് ഒരു സ്റ്റേജ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ ആദ്യമായി ആദ്യം മീൻസ് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യത്തെ എൻ്റെ സ്റ്റേജ് അവിടെയായിരുന്നു വിജനപുര അയ്യപ്പൻ്റെ മുന്നിൽ മുന്നിൽ നിന്നാണ് ഞാൻ വീണ്ടും തുടങ്ങിയത് ഒരു ബ്രേക്കിന് ശേഷം പിന്നെ പറയുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം സരിഗമയിലൂടെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അതിലൂടെ തന്നെ ഒരുപാട് സ്റ്റേജസ് കിട്ടി അങ്ങനെ സ്റ്റേജ് ഷോസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഐ മാ വോയിസ് ടു തൗസൻഡ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്തത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി അതിൽ കർണാടക സോണിലെ വൺ ഓഫ് ദി ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ അതിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടുകൂടി കുറച്ചും കൂടി ഒരു ഫെമിലിയാരിറ്റിയിലോട്ട് വരാൻ തുടങ്ങി എന്നെ കുറച്ചു കുറച്ചുപേരും കൂടെ അറിയാൻ തുടങ്ങി പിന്നെ അങ്ങനെ വീണ്ടും സ്റ്റേജ് ഷോസും കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴേ ടു തൗസൻഡ് നയൻറ്റീൻ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആ ഒരു കൊറോണ സ്റ്റേജ് വന്നത് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ആർട്ടിസ്റ്റിനും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് സ്റ്റേജ് ഷോസ് ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല ഈവൺ ജോബ് ഉൾപ്പെടെ നമ്മൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലായി കംപ്ലീറ്റ് ഫ്രീസ് ആയ ഒരു രീതിയായിരുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഫേസ്ബുക്കിലോട്ട് തിരിഞ്ഞു ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുണ്ടായി അതിലേറ്റവും കൂടുതൽ എനിക്ക് അവസരം കിട്ടിയത് ടി എം സി എന്ന് പറയുന്നത് മലയാളം മലയാളി ക്ലബ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ലൈവ് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ റെക്കഗ്നൈസേഷൻ കിട്ടിയത് ബിക്കോസ് വേറൊന്നുമല്ല ആ ഒരു പേജ് ചുരുങ്ങിയ കാലം കാലത്തോളം കാലം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിനകത്തോട്ട് ആഡ് ആവുകയും അതിൽ കൂടുതലും ഈ പറയുന്ന പോലെ ഫിലിം ഇൻഡസ്ട്രി അതുപോലെ തന്നെ അങ്ങനത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അതിനകത്തുണ്ടായിരുന്നു അതിലൂടെ ലൈവ് ചെയ്ത് പ്ലസ് ബാക്കിയുള്ള പേജസിലൊക്കെ ലൈവ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്നെ അതിൽ നിന്ന് പരിചയപ്പെട്ട് ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ത്രൂ ഒരുപാട് ആൽബംസ് ചെയ്യാൻ കഴിഞ്ഞു അതിൽ എന്നെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വിളിച്ചത് സിനു ആൻ്റണി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് കോട്ടയത്താണ് അപ്പോൾ പുള്ളിയാണ് എന്നെ ഫസ്റ്റ് ആൽബം ചെയ്യാൻ വേണ്ടി വിളിച്ചത് എൻ്റെ ഫസ്റ്റ് ആൽബം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങ് ആയിരുന്നു അപ്പോൾ അത് ഈ പറയുന്ന പോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള എനിക്കറിയുന്ന രണ്ട് ചേട്ടന്മാരാണ് അതിൻ്റെ ഡ പ്രൊഡ്യൂസർ ആയിരുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആൽബം ചെയ്യാൻ പറ്റി അത് റിലീസായപ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല കമൻസ് കമൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളീരെ തന്നെ ഒരു ആൽബവും കൂടെ ചെയ്യാൻ ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു പ്രോജക്റ്റ് ഇതുവരെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഫേസ്ബുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫേസ്ബുക്ക് ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ തന്നെ ഒരു ഈ പറയുന്ന സിനോ ആൻ്റണിയെ പോലെ തന്നെ രണ്ട് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നെ പരിചയപ്പെടുകയും അങ്ങനെ തന്നെ രണ്ട് മൂന്ന് ആൽബംസ് ചെയ്യാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൽബംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക ഞാൻ എൻ്റെ പ്രൊഫഷൻ ഒന്ന് ബ്രേക്ക് ഇട്ടു കാരണം എനിക്ക് എൻ്റെ പ്രൊഫഷനും എല്ലാം കൂടി എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ബ്രേക്ക് ഇടാം കാരണം എൻ്റെ മോനും അപ്പോൾ ആ സമയത്ത് ചെറുതായിരുന്നു അപ്പൊ മോൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ബ്രേക്ക് ഇട്ടു പക്ഷേ എന്താ പറയാ ആ ബ്രേക്കിനോട് കൂടുതൽ എനിക്ക് ബ്രേക്ക് ആ ബ്രേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായി അതൊരു പെട്ടെന്നുള്ളൊരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക് ഒരു കാർഡൊക്കെ റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം പിന്നെ അമ്മ എൻ്റെ കൂടെയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അമ്മ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ മോനെ നോക്കാനും എനിക്ക് ഈ പറയുന്ന പോലെ ജോലിക്ക് പോയാലും മോനെ നോക്കാനും ഒക്കെ അമ്മ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഞാൻ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ബ്രേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ വർക്കിലേക്ക് ഞാൻ റീജോയിൻ ചെയ്തു അപ്പോൾ റീജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എല്ലായാലും ഇനിയിപ്പോൾ അമ്മയും ഉണ്ട് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മ്യൂസിക്കും കൂടെ സൈഡിലൂടെ കൊണ്ടുപോകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കരിയറിൽ മ്യൂസിക് കരിയറിൽ ഞാൻ എൻ്റെ സ്റ്റഡീസിൻ്റെ സമയത്ത് ഞാൻ മ്യൂസിക് നിർത്തിയിട്ട് പിന്നെ ഞാൻ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മാരേജിന് ശേഷമാണ് ശരിക്കും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അതിൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് അതൊരു ബാക്ക് ബോണായിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഈ പറയുന്നത് െ എനിക്ക് പ്രോഗ്രാംസിന് പോകാനോ അല്ലെങ്കിൽ ആൽബം സോങ്സ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റില്ല ഞാൻ എവിടെ പോയാലും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഏത് പ്രോഗ്രാമിന് പോയാലും എന്ത് റെക്കോർഡിങ്ങിന് പോയാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ പുള്ളിയാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് ഇപ്പോൾ പുള്ളിയുടെ ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് തന്നെയാണ് അവരുടെ ഫാമിലി സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പുള്ളി തന്നെയാണ് എൻ്റെ സപ്പോർട്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ആ ഒരു സ്റ്റോറിയിലോട്ട് വന്നതാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ആ കണ്ടിന്യുവേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതാണ് അപ്പം ഇത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ പോയതിന് ശേഷം ഞാൻ അമ്മയും കൊണ്ട് തിരിച്ച് ഞാൻ വന്നു അപ്പം അവിടെ എനിക്ക് അച്ഛൻ പോയ സമയത്ത് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിൽ വളരെ കുറച്ച് മെമ്പേഴ്സിന് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ അപ്പോൾ നാട്ടിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് അപ്പോൾ ആ വഴി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും കാരണം എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മുടെ സന്തോഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ സന്തോഷ് ചേട്ടൻ ത്രൂ എനിക്ക് രണ്ട് മൂന്ന് ആൽബം സോങ്സ് ചെയ്യാൻ പറ്റി അത് അതിൽ ഫസ്റ്റ് ഞാൻ ആൽബം സോങ് ചെയ്തത് അവരുടെ ആൽബം സോങ് ചെയ്തത് ചിങ്ങപ്പുലരി എന്ന് പറയുന്ന ഒരു ആൽബം സോങ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി അല്ല രണ്ടായിരണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു ഓണം ടൈമിൽ ഇറങ്ങിയ ഒരു ചിങ്ങപ്പുലരി എന്ന് പറയുന്ന ഒരു ആൽബം സോങ്ങ് ആണ് അത് ഗോഡ്സ് ഗ്രേസ് അത് നല്ല രീതിയിൽ തന്നെ അത് ഞങ്ങൾക്ക് നല്ല റീച്ചിലേക്ക് അത് എത്താൻ പറ്റി എത്തിക്കാൻ പറ്റി ശരിക്കും പറയുകയാണെങ്കിൽ കാര്യം ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ കൊറോണ നിന്ന് കഴിഞ്ഞ് വരുന്ന ഒരു പിരീഡായിരുന്നു അപ്പം അധികം ആൾക്കാർ ഈ പറയുന്ന ആൽബംസും ഒന്നും ചെയ്യാത്തത് എന്നറിയില്ല ഞങ്ങളുടെ ആൽബം നല്ല റീച്ചിൽ പോയി നമ്മുടെ ട്വൻ്റി ഫോർ സെവൻ ചാനലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽബം സോങ് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസസ് ആയിരുന്നു ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വിദ്യാധരൻ മാഷ് കൈതുപ്പുറം സാറ് ഇവരെല്ലാവരും പാട്ട് കേട്ടിട്ട് ബേണി സാറ് ഇവരെല്ലാവരും പാട്ട് കേട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അതിലൂടെ എനിക്ക് കിട്ടി അപ്പോൾ ആ ഒരു പേജിലൂടെ ആ പേജിൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ വീണ്ടും രണ്ട് ആൽബംസ് കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് ചെയ്തത് ഒരു യുഗ്മഗാനായിരുന്നു എൻ്റെ കൂടെ പാടിയത് മനു എന്ന് പറയുന്നൊരു സിംഗറാണ് ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും മനു കെ എസ് അപ്പോൾ മനുശരനാണ് എൻ്റെ കൂടെ പാടിയത് മൂന്നാമത് പാടിയത് ഒരു തിരുവാതിര സോങ്ങാണ് അത് ചെങ്ങന്നൂരുള്ള ഒരു ചേച്ചിയാണ് ഡോക്ടർ സിന്ധു ഹരികുമാർ ചേച്ചിയാണ് ലിറിസിസ്റ്റ് ചേച്ചിയാണ് അത് എഴുതിയത് അപ്പോൾ ചേച്ചി തന്നെയാണ് ആ പാട്ട് വേണം എന്ന് പറഞ്ഞ മുന്നിട്ട് കൂടി വന്നത് കാരണം ചേച്ചിയുടെ നാ നാട് ചെങ്ങന്നൂരാണ് അപ്പം ആ ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിലുള്ള ഒരു ആചാരങ്ങൾ പറ്റിയിട്ടുള്ള ഒരു ഒരു പാട്ടാണത് അപ്പം ആ പാട്ട് നിങ്ങളെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെന്ന് കേൾക്കുക അത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെയാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത് ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിലെ ആചാരങ്ങളെ പറ വിസ്തരിച്ചു കൊണ്ടിട്ടുള്ള ഒരു പാട്ടാണത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും ഇതല്ലാതെ പിന്നെ പിന്നെ മ്യൂസിക്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിങ്ങപ്പുലരി പാട്ട് കേട്ടിട്ട് നമ്മുടെ കൈതപ്പുറം സാറ് നല്ല ഒരു എല്ലാവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ കൈതപ്പുറം സാറ് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇപ്പം കൈതപ്പുറം സാറ് നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈഫ് മീഡിയയിലെ സന്തോഷേട്ടൻ്റെ ഒരു സുഹൃത്തായിട്ട് വരും അപ്പം സാറ് തന്നെ ഒരു പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സാറ് ഒരു കൂടി നമ്മുടെ സന്തോഷേട്ടനടുത്ത് അടുത്ത് പറയും അങ്ങനെ ഒരു പാട്ടിലേക്ക് അത് പോവുകയാണ് ചെയ്തത് അപ്പോൾ അത് ഹൃദയസഖി എന്ന് പറയുന്നത് സരിത സരിത എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി ചേച്ചിയുടെ തൂലിക നാമം ഹൃദയസഖി എന്നാണ് ചേച്ചി എഴുതിയ ഒരു പാട്ട് നമ്മുടെ കൈതപുറം സാർ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ കൂടെ സാറിൻ്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യവും കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതും ഈ പറയുന്ന പോലെ ഒരു യുഗ്മഗാനമാണ് എൻ്റെ കൂടെ പാടിയിരിക്കുന്നത് ജയദേവൻ വാസുദേവൻ എന്ന് പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറാണ് ആ പാട്ട് ഇതുവരെ റിലീസ് ആയിട്ടില്ല അപ്പൊ പാട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്